ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കറുത്ത പന്നിയുടെ രൂപത്തിലാണ് നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളെ ഹാജരാക്കുക. അത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ്. ഓ മുഅ്മിനീങ്ങളെ, നാളെ റബ്ബിന്റെ കോർട്ടിലെത്തുമ്പോ നിസ്കാരം ഉപേക്ഷിച്ച മനുഷ്യർ റബ്ബിന്റെ കോടതിയിലേക്ക് വരുന്ന രൂപം കറുത്തതായ പന്നിയുടെ രൂപത്തിലേക്ക് കോലം മറിക്കപ്പെട്ടുകൊണ്ടാണ് വരിക. അകത്തുക ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുന്നത്, ഓ മുഅ്മിനീങ്ങളെ, രാജാധിരാജനായ റബ്ബ് സുബ്ഹാനഹു കോടതിയുണ്ട്. ആ റബ്ബിന്റെ കോടതി കാണേണ്ടവരാണ് ഞാനും നിങ്ങളും. അവിടെ എത്തുമ്പോ ഈമാനുണ്ടോ എന്ന് പരിശോധിച്ചതിന്റെ ശേഷം, വിശ്വാസിയാണോ എന്ന് പരിശോധിച്ചതിന്റെ ശേഷം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ചോദ്യം ചെയ്യുന്ന രണ്ടാമത്തെ വിഷയം അത് നിസ്കാരമാണ്. വിശ്വാസം നോക്കിയതിന്റെ ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്ന വിഷയം അത് നിസ്കാരമാണ്. മുഅ്മിനെ, തോന്നുമ്പോ നിസ്കരിച്ചുകൊണ്ട് നിസ്കാരത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ സൗകര്യം കിട്ടുന്നുവോ എന്നാ നിസ്കരിക്കാം. നമ്മളെ രസങ്ങളും താല്പര്യങ്ങളും സൗകര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കുമ്പോ നിസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്ന ആളുകള്, നിസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കുന്ന ആളുകൾക്ക് വൈലെന്ന നരകമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുമ്പോ മുഅ്മിനീങ്ങളെ, ആ വിഷയം ഗൗരവത്തോടെ മനസ്സിലാക്കിക്കൊണ്ട് റബ്ബിന്റെ കോടതിയിൽ വളരെ മോശപ്പെട്ടൊരു രൂപത്തിൽ എന്നെയും നിങ്ങളെയും ഹാജരാക്കപ്പെടുന്നൊരവസ്ഥ വരാതിരിക്കാൻ അള്ളാഹ് പൊരുത്തപ്പെട്ട വിധത്തിൽ നിസ്കരിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. നിസ്കാരമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ വിഷയം. അത് വലിയ ഗൗരവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് ഒരു പെണ്ണ് വരികയാണ്. ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് മൂസ നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് വരുന്നു. കരഞ്ഞുകൊണ്ട് വലിയ വിഷമത്തോടുകൂടെ വന്നതായ പെണ്ണുണ്ടല്ലോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിൽ വന്നിട്ട് ചോദിക്കുന്നല്ലയോ പ്രവാചകരെ, ഞാൻ വലിയ ഒരു പാതകം ചെയ്തിട്ടുണ്ട്, വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ നൽകുമോ? ഞാൻ വലിയൊരു മോശം ചെയ്തിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലാഹു എനിക്ക് തൗബ നൽകുമോ? മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് ആ പെണ്ണിനോട് ചോദിക്കുന്നല്ലയോ, പെണ്ണേ, എന്ത് തെറ്റാണ് നീ ചെയ്തിട്ടുള്ളത്? റബ്ബ് സുബ്ഹാനഹു വ തആല തൗബ നൽകുമോ എന്ന് ചോദിക്കണമെങ്കിൽ അത്രയും വലിയ ഗൗരവമായ തെറ്റ് നീ ചെയ്തിട്ടുണ്ടല്ലോ, എന്തൊരു തെറ്റാണ് നീ ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ പെണ്ണ് പറയുകയാണോ, പ്രവാചകരെ, ഞാനിതാ കല്യാണം കഴിക്കാത്തൊരു പെണ്ണാണ്, വിവാഹ ജീവിതം നയിക്കാത്തൊരു പെണ്ണാണ്, ഇതിനിടയിൽ ഞാൻ ഒരാളുമായി ബന്ധത്തിലായി അടുപ്പത്തിലായി ഞാൻ വ്യഭിചരിച്ചു പോയി, ആ വ്യഭിചാരത്തിൽ ഞാൻ ഗർഭിണിയായി, അങ്ങനെ ഗർഭിണിയായതിന്റെ ശേഷം ഞാൻ പ്രസവിച്ചുപോയി. മൂസ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, പെണ്ണേ, അങ്ങനെ നീ പ്രസവിച്ചുവെങ്കിൽ നിന്റെ കുഞ്ഞെവിടെയാണ്? നിന്റെ കുട്ടിയെ നിന്റെ കൂടെ കാണുന്നില്ലല്ലോ. മൂസ നബി അലൈഹിസ്സലാമിനോട് ആ പെണ്ണ് പറഞ്ഞു, പ്രവാചകരെ, ആ കുഞ്ഞിനെ ഞാൻ ഈ ഭൂലോകത്തേക്ക് അങ്ങ് പറവിയെടുത്തപ്പോ ഞാൻ എന്റെ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചങ്ങ് കൊന്നു. ആളുകൾ കാണും, ആളുകൾ എന്നെ പരിഹസിക്കും, വാപ്പയില്ലാത്ത കുഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കുഞ്ഞിനെ ജനങ്ങൾ പരിഹസിക്കും, വ്യഭിചാരിയായ പെണ്ണ് വ്യഭിചരിച്ചുണ്ടാക്കിയ കുട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെയും എന്റെ കുട്ടിയെയും ജനങ്ങൾ പരിഹസിക്കുമെന്ന് എനിക്ക് തോന്നിയപ്പോ ആളുകൾ അറിയാതെ ഞാൻ എന്റെ വീട്ടിൽ വെച്ച് എന്റെ കുഞ്ഞിനെ ഞാനങ്ങ് കൊന്നു.
മൂസാ നബി അലൈഹി സ്വലാത്തു വസലാം ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണ് നീ ഇവിടെ നിന്ന് പോവരുത്, നീ വളരെ പെട്ടെന്ന് ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കണം. എന്തെന്നാൽ അവന്റെ ഭാഗത്തേക്ക് നീ വലിയ തെറ്റാണ് ചെയ്തിട്ടുള്ളത്, വലിയ ഗൗരവമുള്ള കാര്യമാണ് നീ ചെയ്തിട്ടുള്ളത്. ഇവിടെ നീ നിന്നാൽ ആകാശലോകത്ത് നിന്ന് തീഗാളം മറങ്ങി വന്നുകൊണ്ട് ആ തീഗാളത്തിൽ കത്തി നശിക്കുമ്പോ കൂട്ടത്തിൽ ഞാനും പെട്ടുപോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു. നിന്നെ നശിപ്പിക്കാൻ ആകാശ ലോകത്തുനിന്ന് വലിയ തീകുണ്ടാരം വരുമ്പോ അതിൽ ഞാനും പെട്ടുപോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു. അതുകൊണ്ട് തന്നെ നീ ഇവിടെ നിൽക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കണമെന്ന് പറയുമ്പോ ഓ മുഅ്മിനീങ്ങളെ, അവിടെ നിന്ന് ആ പെണ്ണ് വലിയ സങ്കടത്തോടുകൂടെ ഇറങ്ങിത്തിരിക്കുകയാണ്. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം ആ സമയം മൂസ നബി അലൈഹി സ്വലാത്തു വസലാമിന്റെ അരികിൽ വരികയാണ്. വന്നിട്ട് ചോദിക്കുന്നു, അല്ലയോ നബിയെ, എന്തേ നിങ്ങൾ ആ പെണ്ണിനെ ആട്ടിയോടിക്കാനുള്ള കാരണം? ഗഫൂറുർ റഹീമായ തവ്വാബുർ റഹീമായ കാരുണ്യവാനായ റബ്ബു സുബ്ഹാനഹു വതആല, ആ റബ്ബിന്റെ കാരുണ്യം തേടിക്കൊണ്ട് അവന്റെ പൊരുത്തം തേടിക്കൊണ്ട് വന്നതായ ഒരു പെണ്ണിനെ എന്തേ നിങ്ങൾ ആട്ടിയോടിച്ചു? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ജിബ്രീൽ ആ പെണ്ണ് ചെയ്തതായ തെറ്റ് അത്രയും വലിയ ഗൗരവമുള്ള തെറ്റാണ്. അവള് വ്യഭിചരിച്ചു എന്ന് മാത്രമല്ല, ആ വ്യഭിചാരത്തിൽ അവൾക്ക് കുട്ടിയുണ്ടാവുകയും ആ കുഞ്ഞിന് ജീവിക്കാനുള്ള അവസരം കൊടുക്കാതെ അവകാശം കൊടുക്കാതെ അവൾ ആ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊന്നുപോയി. ഇത്രയും വലിയ തെറ്റാ പെണ്ണ് ചെയ്തിട്ടുണ്ട്, ഇത്രയും വലിയ പാതകം ചെയ്ത, ഇത്രയും വലിയ തെറ്റ് ചെയ്ത ഈ പെണ്ണിനെ അവൾ തോബ അന്വേഷിച്ചു വന്നപ്പോ റബ്ബ് അവർക്ക് പുറത്തു കൊടുക്കൂല എന്ന് ഞാൻ അവളോട് പറയുകയും അവളെ ഞാൻ ഇവിടെ നിന്ന് ആട്ടിയിറക്കുകയും ചെയ്തു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം പറഞ്ഞു, നബിയേ ആ പെണ്ണിനേക്കാളും തെറ്റ് ചെയ്യുന്ന ആളുകൾ അല്ലാഹുവിന്റെ ഭൂമിയിലില്ലേ? ആ പെണ്ണിനേക്കാളും വലിയ തെറ്റ് ചെയ്യുന്നവർ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഭൂമിയിലില്ലയോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസലാം അത്ഭുതത്തോടെ ചോദിച്ചു, അല്ലയോ ജിബ്രീൽ, വ്യഭിചാരം എന്ന് പറയുന്നത് തന്നെ വലിയ ഗൗരവമുള്ള കാര്യമാണ്. രാജാതിരാജനായ റബ്ബിന്റെ കോടതിയില് അതാ ജനങ്ങളെ മുഴുവനും ഹാജരാക്കപ്പെടുമ്പോ, റബ്ബിന്റെ കോടതിയിൽ സർവ മനുഷ്യരെയും ഹാജരാക്കപ്പെടുമ്പോ യോമയദു ആദമും വാ അംബിയ നഫ്സി 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 നഫ്സിയാ يوم يدعو خير خلق الأنبياء أمتي يا أمتي يا قومي يا സർവ ആളുകളും സ്വന്തം കാര്യത്തിൽ ബേജാറാകുന്ന മഹ്ഷറാവൻ സഭ, ആ മഹ്ഷറായിൽ ജനങ്ങളെ മുഴുവനും ഹാജരാക്കപ്പെടുമ്പോ കാലങ്ങളോളം ഒരേ ഒരു നൃത്തമങ്ങ് മനുഷ്യർ നിൽക്കുകയാണ്. സ്വർഗത്തിലേക്കെന്നോ നരകത്തിലേക്കെന്നോ വിധി വന്നിട്ടില്ല, വിചാരണ തുടങ്ങിയിട്ടില്ല, നിൽക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായിട്ടുണ്ട്. ഒരു ചാൻ മുകളിൽ സൂര്യനിങ്ങനെ കത്തി ജ്വലിക്കുമ്പോ വയർപ്പിൽ മുങ്ങിക്കുളിച്ച് വല്ലാതെ വിഷമിക്കുന്ന മനുഷ്യരത റബ്ബ് സുബ്ഹാനഹു വതആലയോട് അവരോട് സങ്കടം ബോധിപ്പിക്കുന്നു. വലിയ കാഠിന്യമുള്ള പ്രയാസമുള്ള ഭയാനകമായ മഹ്ഷറാവൻ സഭയിൽ വലിയ ചൂടേറ്റുകൊണ്ട് വയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന മനുഷ്യർ റബ്ബിനോടൊരു സങ്കടം പറയാ, അല്ലാ വല്ലാത്തൊരു ചീഞ്ഞ നാറ്റം വരുന്നുവല്ലോ, ഈ ഭീകരമായ മഹ്ഷറയിൽ വല്ലാത്തൊരു ദുർഗന്ധം ഞങ്ങൾക്ക് വരുന്നു, അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല റബ്ബേ. എവിടെ നിന്നാണ് ഈ ദുർഗന്ധം വരുന്നതെന്നറിയുമോ? ദുന്യാവിൽ വെച്ച് വ്യഭിചരിച്ചതായ ആണിന്റെയും പെണ്ണിന്റെയും മുൻദ്വാരം ചീഞ്ഞു നാറുകയാണ്.
മഹ്ശറാവൻസഭയിൽ തന്നെ അള്ളാഹു വ്യഭിചാരികളായ ആളുകൾക്ക് ഇത്രയും നിസാരതയും നിന്ദതയും കൊടുക്കുന്നുവെങ്കിൽ മുഅ്മിനീങ്ങളെ ജനങ്ങൾ പറയാ, അല്ലാ ഇവരെയൊന്ന് നീ വിദൂരത്തേക്ക് മാറ്റുമോ, ഇവരെ നീ ഒന്ന് വിദൂരത്തേക്ക് മാറ്റുമോ റഹ്മാനെ, സഹിക്കവയ്യാ എന്ന് റബ്ബിനോട് ജനങ്ങൾ സങ്കടം പറയുന്നു വ്യഭിചാരിയുടെ കാര്യത്തിലെങ്കിൽ, അത്രത്തോളം മഹ്ശറയിൽ തന്നെ റബ്ബ് സുബ്ഹാനഹു വതആല വ്യഭിചാരികളെ നിസാരമാക്കുന്നുവെങ്കിൽ, ഓ മുഅ്മിനേ, മൂസാ നബി അലൈഹിസ്സലാത്തു വസലാം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയാ, അല്ലയോ ജിബ്രീൽ, വ്യഭിചാരം തന്നെ വലിയ ഗൗരവമുള്ള വിഷയമാണ്. ആ വ്യഭിചാരത്തെക്കാളും വലിയ ആ വ്യഭിചാരത്തിനേക്കാളും ഉപരിയായി കൊണ്ട് ഈ പെണ്ണതാ സ്വന്തം കുഞ്ഞിനെ അതാ കൊല ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വ്യഭിചാരം ചെയ്തു എന്ന് മാത്രമല്ല, ഈ പെണ്ണതാ സ്വന്തം കുട്ടിയെ കൊല ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയ തെറ്റ് ചെയ്ത ഈ പെണ്ണിനെക്കാളും തെറ്റ് ചെയ്യുന്ന ആളുകൾ, റബ്ബിന് നന്ദി കേട് കാണിക്കുന്ന ആളുകൾ ഈ ഭൂലോകത്തുണ്ടെന്നോ ജിബ്രീലെ ആരാണവരെന്ന് ചോദിക്കുമ്പോ, ഓ മുഅ്മിനേ, വലിയ ഗൗരവത്തോടെ മനസ്സിലാക്കിക്കോ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന മറുപടി, ഓ നബിയേ, നിസ്കരിക്കാത്ത മനുഷ്യരാണ്. അത്രയും വലിയ ഗൗരവമുള്ള വിഷയമാണ് നിസ്കാരം എന്ന് പറയുന്നത്. ഓ മുഅ്മിനീങ്ങളെ, ആ ഒരു കാര്യത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടോ? ദുനിയാവിൽ ഞാനും നിങ്ങളും ഇവിടെ ജീവിക്കുമ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ നിസ്സാരമായി നിന്ദ്യമായി കാണുന്ന വിഷയവും അത് തന്നെയല്ലയോ? നമ്മൾ ഏറ്റവും കൂടുതൽ നിസ്സാരമാക്കി കളയുന്ന വിഷയം നിസ്കാരമല്ലയോ? ഏറ്റവും കൂടുതൽ റബ്ബ് നമ്മളോട് ഗൗരവത്തോടുകൂടെ പറഞ്ഞ കാര്യം നിസ്കാരമാ? ഏറ്റവും കൂടുതൽ നമ്മൾ നിസ്സാരമാക്കുന്ന വിഷയവും നിസ്കാരമാണ്. കല്യാണങ്ങളും സൽക്കാരങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ വരുമ്പോ നമ്മൾ ഓരോരുത്തരൊന്ന് ചിന്തിച്ചു നോക്കണം, നമ്മുടെ നിസ്കാരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഓരോരുത്തർക്കും മണവാളനായിരുന്ന പുതിയാപ്പളയായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു, അന്നത്തെ നമ്മുടെ നിസ്കാരം നമ്മൾ എന്ത് ചെയ്തു? വീടുകളിൽ മകന്റെ കല്യാണം നടന്നു, മകളെ കല്യാണം നടന്നിരുന്നു, അന്നത്തെ നമ്മുടെ നിസ്കാരം നമ്മൾ എന്ത് ചെയ്തു? വീട്ടിൽ നമ്മളെ പുതിയാപ്പിളയായി മാറ്റി ചമഞ്ഞൊരുങ്ങി, പുതുവെണ്ണിനെ കൊണ്ടുവരാനുള്ള സമയമായി പോയി, കൂട്ടുകാരോടുകൂടെ മണവാട്ടിയുടെ വീട്ടിലേക്ക് സുന്ദരമായ കാറിൽ യാത്ര ചെയ്തു, മണവാട്ടിയുടെ വീട്ടിലെത്തുമ്പോൾ ദുഹർ നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്, അതല്ലെങ്കിൽ ദുഹർ നിസ്കാരത്തിന്റെ സമയം കഴിയാറായിട്ടുണ്ട്. മുഅ്മിനേ, നമ്മളെ വീട്ടുകാര് കുടുംബങ്ങൾ മണവാട്ടിയെ മാറ്റിച്ച് ചമച്ചങ്ങിറക്കിയപ്പോഴേക്കും അതാ ഒരുപാട് സമയം വൈകിപ്പോയി. തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് മണവാട്ടിയോടുകൂടെ നമ്മുടെ ഭാര്യയോടുകൂടെയുള്ള യാത്രയിൽ നിസ്കാരം ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. വീട്ടിലെത്തുമ്പോ അസറിന്റെ സമയമായിട്ടുണ്ട്. ആലോചിച്ച് നോക്കും മുഅ്മിനെ, അന്നത്തെ അസറും ളുഹറും നമ്മൾ എന്ത് ചെയ്തു? ഓ മുഅ്മിനീങ്ങളെ, ഇങ്ങനെ എത്ര നിസ്കാരങ്ങള്! വസ്ത്രമെടുക്കാൻ പോയിട്ട് നിസ്കാരം കളാക്കുന്നവർ, അതുപോലെ സൽക്കാരമുണ്ടാക്കി നിസ്കാരം കളാക്കുന്നവർ, ചോറ് പോയിക്കൊണ്ട് നിസ്കാരം കളാക്കുന്നവർ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ വലിയ അശ്രദ്ധ കാണിക്കുന്നവരല്ലേ നമ്മൾ? വിശുദ്ധ ഖുർആൻ അതാ നമ്മളോട് പറയുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറയുന്നു, നരകത്തിൽ കിടക്കുന്ന ആളുകളോട് ചോദിക്കപ്പെടുകയാ, മാ സലകക്കും ഫീ സഖർ, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ.
എന്തേ നിങ്ങളീ നരകാഗ്നിയിൽ വന്ന് പെടാനുള്ള കാരണമെന്ത്? എന്തേ നിങ്ങൾ ഭയാനകമായ ഭീകരമായി നരകത്തിൽ വന്ന് വീഴാനുള്ള കാരണമെന്ത് എന്നവരോട് ചോദിക്കുമ്പോ അവര് പറയുന്ന മറുപടി എന്താണെന്നറിയോ? നിസ്കാരത്തിന്റെ കാര്യം ഞങ്ങൾ മൈൻഡ് വെച്ചിരുന്നില്ല, അതാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ അവസ്ഥ വന്നത്. ഈമാനുള്ള എന്റെ മുഅ്മിനീങ്ങളോട് സഹോദരന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഓ സത്യവിശ്വാസികളെ, രാജാധിരാജനായ റബ്ബ് സുബ്ഹാനഹു വതആല എനിക്കും നിങ്ങൾക്കും ഭക്ഷിക്കാം ഭക്ഷണം തന്നു, കുടിക്കാം വെള്ളം തന്നു, ശ്വസിക്കാം വായു തന്നു, ജീവിക്കാനുള്ള കുടുംബങ്ങളും ഫാമിലിയും മറ്റു സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നിട്ട് ഇവിടെ സുഖമായി ജീവിക്കുന്ന ഞാനും നിങ്ങളും അല്ല നമുക്ക് നിർബന്ധമാക്കിയത്? അഞ്ച് വക്ത നിസ്കാരമാണ്. ആ അഞ്ച് വക്ത നിസ്കാരത്തിന്റെ കാര്യം നമ്മൾ നെവർ മൈൻഡ് ആക്കുമ്പോ ചിന്തിച്ചോ മുഅ്മിനെ, സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ അല്ല അവസരം തന്നിട്ട് അവനോട് നമ്മളതാ നന്ദി കേട് കാണിക്കുന്നു. അറിയുമോ സഹോദരാ, ഒരുപ്പയെ കാണാൻ ഞാൻ മെഡിക്കൽ കോളേജിൽ ചെന്നു. ആ ഉപ്പയുടെ അവസ്ഥ എന്താണെന്നറിയുമോ നിങ്ങൾക്ക്? ഭക്ഷണം കൊടുക്കുന്നത് ട്യൂബിലൂടെയാണ്, മലമൂത്ര വിസർജനവും ട്യൂബിലൂടെയാണ്. ജീവിതത്തിൽ അദ്ദേഹം നിസ്കാരം ഫലാക്കിയിട്ടില്ല. നിസ്കാരത്തിന്റെ കാര്യത്തിൽ അങ്ങേ ഏറ്റവും വലിയ ഗൗരവം കാണിച്ചിരുന്ന ഉപ്പ, ഓ മുഅ്മിനീങ്ങളെ, ചുറ്റും നിൽക്കുന്നത് രണ്ടു മൂന്ന് പെൺകുട്ടികൾ മാത്രമാണ്. ഓ സഹോദര പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കാണുമ്പോ കൈ പിടിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറയുന്നു. സലാമത്താകാൻ വേണ്ടി ദുആ ചെയ്യണം, സലാമത്താകാൻ വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണീരൊഴിക്കുകയാ. സഹോദര, നോമ്പായിട്ടും വിശപ്പറിഞ്ഞിട്ടുണ്ടോ ഞാനും നിങ്ങളും? നോമ്പ് നോറ്റിട്ടും വിശപ്പറിഞ്ഞിട്ടുണ്ടോ ഞാനും നിങ്ങളും? വ്യാഴാഴ്ച നമ്മൾ നോമ്പ് നോറ്റ്, വെള്ളിയാഴ്ചയും നോമ്പ് നോറ്റ്, ശനിയാഴ്ചയിലെത്തിപ്പെട്ടു. മൂന്ന് ദിവസത്തെ നോമ്പിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വിശപ്പറിഞ്ഞുവോ ഞാനും നിങ്ങളും? എന്നെയും നിങ്ങളെയും പോലെയുള്ള എത്രയോ ആളുകൾ മഞ്ചേരിയിലും കോഴിക്കോടും മറ്റു സ്ഥലങ്ങളിലുമെല്ലാം, മെഡിക്കൽ കോളേജുകളിലും അല്ലാത്ത സ്ഥലങ്ങളിലുമെല്ലാം ഒരിറ്റു വെള്ളമറക്കാൻ കഴിയാതെ, ഒരൽപ്പം വായു വേണ്ട വിധത്തിൽ ശ്വസിക്കാൻ കഴിയാതെ വലിയ വിഷമത്തിലും പ്രയാസത്തിലുമാണ്. കൂടെ നിൽക്കുന്ന ഭാര്യ കരയുകയാണ്, കൂടെ നിൽക്കുന്നതായ മക്കൾ കരയുകയാണ്. വലിയ വിഷമത്തിലായ എന്തേ കാരണം? ഒരിറ്റു വെള്ളം ഉള്ളിലേക്ക് അങ്ങിറങ്ങുന്നില്ല. മൂക്കിലൂടെ പൈപ്പ് വെച്ചിട്ടുണ്ട്. മുഅ്മിനെ, ചെറിയ ഒരു കുറുമ്പെടുത്തുകൊണ്ട് നിങ്ങളിങ്ങനെ മൂക്കിലൊന്ന് തിരുമ്പി നോക്കൂ, എത്ര വലിയ അസ്വസ്ഥതയാണ് നമുക്ക്. ഈ മൂക്കിലൂടെയാണ് പൈപ്പ് അങ്ങ് കയറ്റി വിടുന്നത്. പൊറുതി കേട് കാരണം രോഗി പറയുന്നത് എന്നെടുത്തു കളയുമോ, ഇതൊന്നെടുത്തു കളയുമോ? ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, വെള്ളം കുടിക്കാൻ കഴിയാതെ, മര്യാദക്കൊന്ന് ശ്വാസം വലിക്കാൻ കഴിയാതെ എത്രയോ രോഗികൾ വലിയ പ്രയാസത്തിൽ കഴിയുമ്പോ സുഭിക്ഷമായി ഭക്ഷിക്കാനും കുടിക്കാനും ഉണ്ണാനും ഉറങ്ങാനും ഉറങ്ങാനും കിടക്കാനുമെല്ലാം അല്ല എനിക്കും നിങ്ങൾക്കും സൗകര്യം തന്നിട്ട് ആ റബ്ബിന് അഞ്ച് വക്ത നിസ്കാരം അവൻ എനിക്കും നിങ്ങൾക്കും നിർബന്ധമാക്കിയിട്ട് അത് ഗൗരവത്തോടുകൂടെ എടുക്കാത്ത നമ്മളെ അവൻ വെറുതെ വിടുമോ? സഹോദരന്മാരെ, വലിയ ഗൗരവത്തോടുകൂടെ ഞാനും നിങ്ങളും ഈ വിഷയം മനസ്സിലാക്കണം. ദുനിയാവിലെ നമ്മുടെ രസങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ള നിസ്കാരമായി മാറരുത്. എല്ലാത്തിനേക്കാളും നമുക്ക് മർമ്മ പ്രധാനമായ വിഷയം നിസ്കാരമാകണം. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ ഹുബൈബ് റളിയല്ലാഹുവിനെ കുറിച്ച്? ശത്രുക്കളായ ആളുകൾ ഹുബൈബ് തങ്ങളെ അതാ വധിക്കാൻ വേണ്ടി തൂക്കുമരത്തിലേക്കങ്ങ്
കയറ്റുകയാണ്. ചൂക്കുമരത്തിൽ മഹാനായ ഹുബൈബ് തങ്ങളെ നിർത്തിയിട്ട് അവിടത്തോട് ചോദിച്ചില്ലേ ശത്രുക്കൾ, അല്ലയോ ഹുബൈബ്, നിങ്ങൾ അവസാനം ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോ ഹുബൈബ് തങ്ങൾ എന്റെ ഭാര്യയെ കാണണം, എന്റെ മക്കളെ കാണണം, അതല്ലെങ്കിൽ എന്നെ നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ എന്നല്ലോ പറഞ്ഞത്. ഓ ശത്രുക്കളെ, എനിക്കൊരു രണ്ട് റക്കാത്ത് നിസ്കരിക്കാൻ നിങ്ങൾ അവസരം തരുമോ? അവര് നിസ്കാരത്തിന് അവര് കൊടുത്ത പ്രാധാന്യം അത്രത്തോളമായിരുന്നുവെങ്കിൽ നിസ്കാരം, അഞ്ചു വക്ത് നിസ്കാരം, നിർബന്ധമായ ഫർളായ നിസ്കാരം, മുഅ്മിനെ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ നമ്മൾ വലിയ ബാക്കിലല്ലയോ, ഒരുപാട് ഒരുപാട് പിറകിലല്ലയോ, വലിയ അശ്രദ്ധയിലല്ലയോ? ഓ സഹോദര, രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തന്ന സുഖ സൗകര്യങ്ങൾ മനസ്സിലാക്കണം, അതിന് നന്ദി ചെയ്യുന്ന അടിമകളായി മാറാൻ നമുക്ക് സാധിക്കണം. റബ്ബിന് നന്ദി ചെയ്യുന്ന അടിമകളായി മാറാൻ നമുക്ക് സാധിക്കണം. പടച്ച റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയരക്ഷിതാവേ, ഒരു നിമിഷം, നമ്മുടെ മക്കൾക്ക് മികച്ച മദ്രസാ വിദ്യാഭ്യാസം നൽകൽ നമ്മുടെ കടമയാണല്ലോ. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഇരു സമസ്തകളുടെയും സിലബസ് പ്രകാരം നിങ്ങളുടെ കുട്ടിയെ മനസ്സിലാക്കി വളരെ ഫലപ്രദമായി ഓൺലൈൻ മദ്രസ ട്യൂഷൻ നൽകുന്നു. CMM മദ്രസ ട്യൂഷൻ ലോകത്ത് എവിടെ നിന്നും എപ്പോഴും. സൈക്കോളജിക്കൽ മെത്തഡുകളിലൂടെ സൗഹൃദപരമായ അധ്യാപന രീതി, തജ്വീദ് ട്രെയിനിങ്ങിൽ പ്രാവീണ്യം നേടിയ ടീച്ചേഴ്സിന്റെ ഖുർആൻ പരിശീലനം, കുട്ടികളിൽ ധാർമ്മിക മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പ്രത്യേക പരിശീലനം, എല്ലാ മാസവും എക്സാം നടത്തി നിലവാരമുള്ള പഠനം ഉറപ്പുവരുത്തുന്നു. കൂടാതെ എക്സാം ഓറിയന്റഡ് റിവിഷൻ ഡെസ്ക്, മോഡൽ എക്സാം, റെമഡിയൽ ക്ലാസുകൾ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, രക്ഷിതാക്കൾക്ക് പാരന്റിംഗ് ക്ലാസുകൾ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സിസ്റ്റമാറ്റിക് കരിക്കുലം. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. CMM നോളജ് വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ്.